ദേശാഭിമാനത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളയ്ക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാതെ നമ്മുടെ സൈന്യം ഇന്ത്യയുടെ കാവലാളായി നിൽക്കുന്നു. ഇന്ത്യയുടെ നെഞ്ചു നോവിച്ചപ്പോൾ ഭീകരർ കരുതിയിരിക്കില്ല ഇതുപോലെ ശക്തമായൊരു തിരിച്ചാക്രമണം. മുൻപ് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക ഭീകര രാഷ്ട്രങ്ങളെ കടന്നാക്രമിക്കുകയും ഭീകര ക്യാമ്പുകൾ തകർത്തെറിയുകയും ചെയ്തു. അത് ലോകത്തിനുള്ള അമേരിക്കയുടെ സന്ദേശമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വീരജവാന്മാരെ നിഷ്ഠൂരം കൊന്നുകളയുമ്പോൾ ഇന്ത്യ എങ്ങനെ തിരിച്ചടി നൽകുമെന്നായിരുന്നു ഓരോ ഭാരതീയന്റെയും ചിന്ത. ഇന്ത്യക്കൊപ്പം ലോകവും ചേർന്നു ഈ ദുഃഖത്തിൽ. അന്നേ അമേരിക്ക പറഞ്ഞു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന്. ആ തിരിച്ചടി ഇത്ര യുക്തിഭദ്രമായി നിറവേറ്റുമെന്ന് ഒരിക്കലും ആരും കരുതിയിരുന്നില്ല. ഒരു സിവിലിയനെ പോലും കൊല്ലാതെ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാതെ കൃത്യമായി തീവ്രവാദ ക്യാമ്പുകൾ തകർക്കുവാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞത് തികഞ്ഞ തന്ത്രജ്ഞതയാണ്. ഈ വിജയത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെയും തല ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇവിടെ മോദിയുടെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാവലാളായി നിൽക്കുന്ന മോദിയുടെ വാക്കുകൾ ഇന്ത്യ ഈ കരങ്ങളിൽ സുരക്ഷിതമാണെന്നാണ്. ആ സുരക്ഷിതത്വം ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ ധീരജവാന്മാരുടെ ഉറക്കമില്ലാത്ത ഈ രാത്രികൾ രാജ്യം സുരക്ഷിതകരങ്ങളിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇന്ത്യയെ തലകുനിക്കാനും തകരാനും അനുവദിക്കില്ല എന്ന് മോദി പറയുന്നു. ഇതിൽ മോദിയുടെ വാക്കുകളിൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട, ഇവിടെ ദേശാഭിമാനത്തിന്റെ നല്ല ചിന്തകൾ മാത്രം മതി. ലോകത്തിന് മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം മോദിയുടെ BJP മാത്രമല്ല, ഇന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ജനങ്ങൾക്ക് അപായമുണ്ടാക്കാതെ തീവ്രവാദികളെ തകർത്തത് അഭിനന്ദിച്ച സർവകക്ഷി യോഗം ഇന്ത്യയുടെ അഭിമാനമാണ്, ഇന്ത്യയുടെ ഒത്തൊരുമയാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സൈന്യത്തിന് പൂർണ്ണ പിന്തുണയാണ് സർവകക്ഷി യോഗം പ്രഖ്യാപിച്ചത്. സാധാരണ ജനങ്ങൾക്ക് അപായമുണ്ടാക്കാതെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത വ്യോമസേനയെ യോഗം അഭിനന്ദിച്ചു. പോരാട്ടം പാകിസ്ഥാനോടല്ല, തീവ്രവാദത്തിനെതിരെയാണെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറയുന്നു. US, റഷ്യ, ചൈന, ബംഗ്ലാദേശ്, അഫ്ഗാൻ സർക്കാരുകളെ വിവരമറിയിച്ചെന്നും സുഷമ സ്വരാജ് പറഞ്ഞു. സുഷമ സ്വരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളെ അറിയിച്ചു. പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇന്ന് നടന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ ഒരുമിച്ച് നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് ഒരുമയുടെ നല്ല വാർത്തയാണ്, ദേശാഭിമാനത്തിന്റെ നല്ല ചിന്തയാണ്. ഇന്ത്യ തല ഉയർത്തി തന്നെ മുൻപോട്ട് പോകുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദികൾക്കും വിട്ടുകൊടുക്കാൻ ഇനി ഇന്ത്യയിലെ ഒരൊറ്റ ജവാനെയോ ഒരു ഭാരതീയനെയോ ഇനി നമുക്ക് ബലി കഴിക്കാനാവില്ല. ഇത് ഉറച്ച തീരുമാനമാണ്. ശക്തമായ പ്രതികരണത്തിനൊപ്പം ഇന്ത്യയുടെ മനസ്സാക്ഷി നമ്മുടെ സൈനികർക്കൊപ്പം, 130 കോടി കയ്യടികൾക്കൊപ്പം ഇന്ത്യയുടെ അഭിമാന നിമിഷങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.